നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇത്തവണത്തെ ഹജ്ജ് എന്താവും എന്ന് ആശങ്കപ്പെട്ട ആളുകളുണ്ട്, അതേക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ ഹജ്ജിന് ഞാനും പോകുന്നുണ്ടെന്ന്. അതിനൊരുങ്ങി നിന്നവരുണ്ടായിരിക്കാം, ഉണ്ട്, ഒരുപാടുണ്ട്. അവർക്കൊന്നും അതിന് പോകാൻ കഴിഞ്ഞില്ല, അവർക്ക് അവരുടേതുള്ള വ്യക്തിഗതമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ കോവിഡ് സൃഷ്ടിച്ചു വെച്ച ഭീതിയുമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ, ഈ സാഹചര്യത്തിലും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി ക്രമത്തോടുകൂടി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയിട്ട് ഹജ്ജ് അവിടെ നടന്നു. കോവിഡ് സംബന്ധമായിട്ടുള്ള കൺവെൻഷൻസ്, കീഴ്വഴക്കങ്ങൾ, അതിനൊട്ടുപോലും വ്യതിയാനം വരുത്തിയില്ല. അങ്ങനെയാണ് സൗദി അറേബ്യ സർക്കാർ അതവിടെ നടത്തിയത്. അത് വിസ്മയകരമായൊരു കാര്യമായിരുന്നു. ഈ വർഷം മക്കയിലേക്ക് വരാൻ കഴിയാത്തവരോട്, കഴിയാത്തവർക്ക് അവർക്ക് നൽകിയ സന്ദേശം അതവരുടെ മനസ്സിൽ നെരിപ്പോട് കെടുത്തിക്കളഞ്ഞു. അവിടെ കുളിർമയുണ്ടായി. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ സൗദി അറേബ്യൻ ഗവൺമെന്റിന്, സൗദി അറേബ്യൻ സർക്കാരിന് വലുതായിട്ടുള്ള പ്രശംസ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, മറ്റേ ലോകാരോഗ്യ സംഘടന നൽകുകയുണ്ടായി ആദരം. തുടക്കം മുതൽ അവസാനം വരെ ഹജ്ജ് കൃത്യമായിട്ടും ആ പർട്ടിക്കുലർ ദിവസം തന്നെ നടത്തണം. ഇവിടെ കോവിഡ് വന്നിരിക്കുകയാണ്, അതിൻ്റെ ഭീതിയുമായിട്ടുള്ള അന്തരീക്ഷം, യാത്രാ സൗകര്യങ്ങളില്ലായ്മ, ഇത് നേരത്തെ കണ്ടുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നടത്തിയ ഒരുക്കങ്ങൾ, ഇത്തവണത്തെ ഹജ്ജ് വിശദമായിട്ടുള്ള ഒരുക്കങ്ങളിലൂടെ നടത്തിയ ഹജ്ജ് എല്ലാവരും പ്രശംസിക്കപ്പെട്ടു വരികയാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും സൗദി സർക്കാരിൻ്റെ ശുഷ്കാന്തി, കോവിഡിനെതിരായിട്ടുള്ള ശുഷ്കാന്തി ലോകത്തിന് മാതൃകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെയാണ്, ഡയറക്ടർ ജനറൽ തന്നെയാണ് പ്രശംസ കൊണ്ട് സൗദി സർക്കാരിനെ മൂടിയത്. ഏതായാലും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഹജ്ജിൻ്റെ സ്ഥിതി എന്താകും, അതിന് നടക്കുമോ അതോ മുടങ്ങിപ്പോകുമോ എന്ന് സംശയിച്ച് വേവനാതിപ്പെട്ടവർക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. നമസ്കാരം.